നിങ്ങൾക്ക് ഈ ചിഹ്നം പലയിടത്തും കാണുവാൻ കഴിയും. ഒരാളുടെ ഷർട്ടിലോ ഒരു പത്രപരസ്യത്തിലോ ട്രാഫിക്കിൽ നിങ്ങളുടെ മുന്നിലുള്ള കാറിൻ്റെ പിൻവശത്ത് പോലും ഒരുപക്ഷെ ഈ ചിഹ്നം കാണുവാൻ കഴിയേക്കാം. ഇതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിസ്ത്യൻ ഫിഷ് അല്ലെങ്കിൽ ജീസസ് ഫിഷ് എന്നാണ്. ഇത് കൈകൊണ്ട് വരച്ച മത്സ്യത്തോട് സാമ്യമുള്ളതാണ്. അതിൽ ചിലപ്പോൾ മീനിൻ്റെ കണ്ണിൽ കുരിശ് വരച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ ജീസസ് എന്ന പേരോ ഉൾപ്പെടും. ക്രിസ്ത്യൻ ഫിഷ് സിംബൽ 1960കളിൽ ജനപ്രീതിയിൽ ഉയർന്നുവെങ്കിലും ഇക്തോസ് എന്നും അറിയപ്പെടുന്ന ഈ ചിഹ്നത്തിന് ചരിത്രപരമായ സവിശേഷതകളുണ്ട്. അത് ഇന്ന് സമൂഹത്തിൽ പ്രചാരത്തിലാകുന്നതിന് വളരെ മുമ്പ് തന്നെ ക്രിസ്തു മതത്തിൻ്റെ വ്യാപനത്തിനും ഐക്യത്തിനുമൊക്കെ കാരണമായി തീർന്നു. ക്രിസ്തു മതവും മീനും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെക്കുറിച്ചുള്ള 4 കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾ മറക്കണ്ടേ. നിങ്ങൾ ഓരോ ദിവസവും പുറത്തു പോകുമ്പോഴും മീൻ വാങ്ങിക്കുമ്പോൾ ആകട്ടെ, ക്രിസ്ത്യൻ ഫിഷ് സിംബൽ കാണുമ്പോൾ ആകട്ടെ, ഈ 4 വസ്തുതകൾ ക്രിസ്ത്യൻ ഫിഷ് സിംബലിനെ വ്യത്യസ്തമായി കാണുവാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. തലമുറകളോളം നമ്മുടെ ജീവിതത്തിൽ മത്സ്യങ്ങളോടുള്ള വിലമതിപ്പിന് ഇത് നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാം. അല്ലെങ്കിൽ ഇത്രയും ലളിതമായ ഒരു രൂപം ക്രിസ്തീയ വിശ്വാസത്തെ സ്വാധീനിച്ചത് ഓർത്ത് ആശ്ചര്യപ്പെടാം. മത്സ്യത്തിന്റെ പ്രതീകാത്മകത അഥവാ സിംബോളിസം ഗ്രീക്കുകാരിൽ നിന്നാണ് ലഭിച്ചത്. മത്സ്യത്തിന്റെ ഗ്രീക്ക് പദം ഇക്തൂസ് ആണ്. ഈ രൂപത്തിൽ പലരും കണ്ടിരിക്കാവുന്ന മത്സ്യം മത്സ്യത്തിന്റെ ഗ്രീക്ക് പദമായ ഇക്തൂസ് എന്നതിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഇക്തൂസിന്റെ ആദ്യ അക്ഷരം ഗ്രീക്കിൽ യൗട്ട ആണ്. അത് യേസൂസ് ആണ്, അർത്ഥം ഇംഗ്ലീഷിൽ ജീസസ് എന്നാണ്. ഇക്തൂസിന്റെ രണ്ടാമത്തെ അക്ഷരം ഖായി ആണ്. രണ്ടാമത്തെ വാക്ക് ക്രിസ്റ്റോസ് എന്നാണ്. That means Christ or anointed. ഇക്തൂസിന്റെ മൂന്നാമത്തെ അക്ഷരം തീറ്റ ആണ്. തിയോ അഥവാ തിയോസ് എന്നാണ് ആ വാക്ക്. That means God അല്ലെങ്കിൽ of God എന്നും പറയാം. നാലാമത്തെ അക്ഷരം ഇപ്സിലോൺ അഥവാ ഉപ്സിലോൺ ആണ്. ഹുയോസ് എന്ന വാക്കാണ് അത് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം സൺ അഥവാ പുത്രൻ എന്നാണ്. ഇക്തൂസിന്റെ അഞ്ചാമത്തെ ഗ്രീക്ക് അക്ഷരം സിഗ്മ ആണ്. അത് സോറ്റേർ എന്ന പദത്തെയാണ് സൂചിപ്പിക്കുന്നത്. സോറ്റേർ മീൻസ് സേവ്യർ. ഇംഗ്ലീഷിൽ ഇത് ജീസസ് ക്രൈസ്റ്റ് ഗോഡ്സ് സൺ സേവ്യർ എന്ന അർത്ഥമാണ് നൽകുന്നത്. മത്സ്യം യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ രക്ഷകനാണ് എന്ന സത്യത്തെ പ്രതിനിധീകരിക്കുന്നു. പീഡനം ഏൽക്കേണ്ടി വന്ന ക്രിസ്ത്യാനികൾക്ക് കണ്ടുമുട്ടാനുള്ള ഒരു കോഡായി മത്സ്യം അഥവാ ഇക്തൂസ് ഉപയോഗിച്ചിരുന്നു. ആദ്യ നൂറ്റാണ്ടുകളിൽ റോമാക്കാരുടെ പീഡനത്തിന്റെ കാലത്ത് ഒളിവിലുള്ള ക്രിസ്ത്യാനികൾക്കിടയിൽ എല്ലാവർക്കും കാണാനും ആരാധിക്കാനുമുള്ള മീറ്റിംഗ് സ്ഥലങ്ങൾ പ്രദർശിപ്പിക്കുവാൻ മത്സ്യത്തിന്റെ ചിഹ്നം ഉപയോഗിച്ചിരുന്നു. അവ മരങ്ങളിലോ വാതിലുകളിലോ ശവകുടീരങ്ങളിലോ പോലും കാണപ്പെടാം. അതേസമയം മത്സ്യ ചിഹ്നം പല വിജാതീയ മതങ്ങളും ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് അവർ ആരിൽ നിന്നും സംശയം ഉണ്ടാകില്ല. ആരാണ് ക്രിസ്ത്യാനി, ആരാണ് ശത്രു എന്ന് നിർണയിക്കുവാൻ മത്സ്യം അഥവാ ഇക്തൂസ് ഉപയോഗിക്കാം. ആരെങ്കിലും ക്രിസ്ത്യാനിയാണോ അതോ അവൻ അല്ലെങ്കിൽ അവൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ നോക്കുന്ന ആളാണോ എന്ന് ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു മാർഗമായി മത്സ്യം ഉപയോഗിച്ചിരുന്നതായി മത്സ്യ ചിഹ്നത്തെക്കുറിച്ച് കൈമാറിയ ഒരു കഥ പറയുന്നുണ്ട്. രണ്ടുപേർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ക്രിസ്ത്യാനി മണലിൽ മത്സ്യത്തിന്റെ ആദ്യ പകുതി വരയ്ക്കും. മറ്റേയാൾ മത്സ്യത്തിന്റെ ബാക്കി പകുതി ശരിയായി വരച്ചാൽ അവൻ അല്ലെങ്കിൽ അവൾ ഒരു സഹ ക്രിസ്ത്യാനിക്കൊപ്പമാണെന്ന് ക്രിസ്ത്യാനിക്ക് അറിയാമായിരുന്നു. ഇനി അത് വരച്ചിട്ട് മറ്റൊരാൾ മത്സ്യം പൂർത്തിയാക്കിയില്ല എങ്കിൽ ഒരു നിരപരാധിയായ ഒരാൾ മണലിൽ വെറുതെ വരയ്ക്കുന്നത് പോലെ മാത്രമേ തോന്നുകയുള്ളൂ. റോമൻ സാമ്രാജ്യത്തിലും അക്കാലത്തെ മറ്റ് സംസ്കാരങ്ങളിലും വളരെ വ്യാപകമായ വിഗ്രഹാരാധനയിലൂടെ പാപത്തിനെതിരെ നിലകൊള്ളാനുള്ള ഒരു മാർഗമായി ക്രിസ്ത്യാനികൾ ഇക്തൂസിനെ ചിത്രീകരിച്ചിരുന്നു. ബൈബിളിലെ മത്സ്യത്തെക്കുറിച്ചുള്ള നിരവധി തിരുവെഴുത്ത് പരാമർശങ്ങളുമായി ക്രിസ്ത്യൻ ഫിഷ് സിംബൽ ബന്ധപ്പെട്ടിരിക്കുന്നു. യേശു 5000 പേർക്ക് 5 അപ്പവും 2 മീനും നൽകിയതുപോലെ മത്സ്യത്തെക്കുറിച്ചുള്ള ബൈബിളിലെ പരാമർശങ്ങൾ നമുക്കെല്ലാവർക്കും ഓർമ്മിക്കുവാൻ കഴിഞ്ഞേക്കും. മത്തായി സുവിശേഷം 14:15-21 മർക്കോസ് 6:34-44 ലൂക്കോസ് 9:11-17 യോഹന്നാൻ 6:5-13 വാക്യങ്ങളിലൊക്കെ അത് വിശദീകരിക്കുന്നുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരെ മനുഷ്യരെ പിടിക്കുന്നവർ എന്ന് വിളിക്കുന്നുണ്ട്. അവിടെ യേശു തൻ്റെ മഹത്തായ നിയോഗം
മറ്റുള്ളവർക്ക് സമർപ്പിക്കുവാൻ ഈ ശിഷ്യരെ വിളിച്ചു. അതിലൂടെ യേശു തങ്ങളുടെ രക്ഷകനാണെന്ന് അവർ മനസ്സിലാക്കും. സ്വർഗരാജ്യം കടലിനിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സദൃശ്യമെന്നും മത്സ്യബന്ധനത്തിൻ്റെ ഉദാഹരണവും മത്തായി സുവിശേഷം 13:47 നൽകുന്നുണ്ട്. മരണത്തിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് മത്സ്യം പാകം ചെയ്യുകയും താൻ അവരുടെ കർത്താവാണെന്ന് തെളിയിക്കുകയും ചെയ്തതും ആർക്കാണ് മറക്കാൻ കഴിയുക? ഈ തിരുവെഴുത്തുകളെല്ലാം സൂചിപ്പിക്കുന്നത് മത്സ്യം അഥവാ മീൻ ബൈബിളിൻ്റെ അർത്ഥവത്തായ ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുന്നു. അവിടെ അത് എല്ലാവരിലേക്കും കൂട്ടായ്മയും യേശുവിൻ്റെ സ്നേഹവും കൊണ്ടുവരാൻ മാത്രമല്ല, ദൈവരാജ്യത്തെ ദൃശ്യപരവും ശക്തവുമായ രീതിയിൽ വിശ്വാസികൾക്ക് അവതരിപ്പിക്കാനും ഇക്തോസ് ഉപയോഗിച്ചു. ഈ ക്രിസ്ത്യൻ മത്സ്യചിഹ്നം എവിടെയെങ്കിലും കാണുമ്പോൾ യേശുവിനെയും നമ്മളെല്ലാവരും മനുഷ്യരെ പിടിക്കുന്നവർ ആകാനുള്ള യേശുവിൻ്റെ ആഗ്രഹത്തെയും ഓർമ്മിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്ത്യൻ മത്സ്യത്തെക്കുറിച്ചുള്ള ഈ അറിവ് ഹൃദയത്തിലെടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെയും ദൈനംദിന തിരഞ്ഞെടുപ്പുകളെയും സ്വാധീനിക്കട്ടെ. തിരുവെഴുത്തുകൾ വായിക്കുക. കർത്താവിനെ ആരാധിച്ചാൽ മരണശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ ഈ ചിഹ്നം തങ്ങളുടെ നാഥനെ ആരാധിക്കുവാൻ ഉപയോഗിച്ചവരെ ഓർക്കുക. ഒരു മത്സ്യത്തിൻ്റെ ലളിതമായ രൂപകൽപ്പന ചരിത്രത്തിലെ ഇരുണ്ട കാലത്ത് ക്രിസ്തു മതത്തെ ജീവസുറ്റതാക്കി നിലനിർത്തി എന്നറിയുന്നതിൽ അതിശയിക്കുക. ഈ അവിസ്മരണീയ ചിഹ്നത്തിന് പിന്നിലെ സത്യത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയുമ്പോൾ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്കും ഒരിക്കലും ഉപേക്ഷിക്കുകയോ നിരാശപ്പെടുത്തുകയോ ചെയ്യാത്ത ദൈവസ്നേഹത്തിലേക്കും നയിക്കുന്ന മത്സ്യത്തൊഴിലാളികളായി നിങ്ങൾ ആകർഷിക്കപ്പെടുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു.